കുറേ നാളുകളായി നമ്മൾ ഈ മാസ്ക് ഒക്കെ മറന്നുപോയിരുന്നു അല്ലേ. പക്ഷേ കോവിഡ് ഭീഷണി തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് മാസ്കും സാനിറ്റൈസർ ഉപയോഗവും വീണ്ടും നീട്ടിയിരിക്കുകയാണ്. പൊതുസ്ഥലങ്ങൾ, ജോലിസ്ഥലങ്ങൾ, സ്വകാര്യ കൂടിച്ചേരലുകൾ, വാഹനങ്ങൾ എന്നിവിടങ്ങളിൽ മാസ്ക് നിർബന്ധമാക്കി ആരോഗ്യവകുപ്പ് ഉത്തരവിട്ടു. കടകളിലും തിയേറ്ററുകളിലും എത്തുന്നവർക്ക് സാനിറ്റൈസർ ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട്. രാഗിൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. രാഗിൻ, നമ്മളൊക്കെ മാസ്ക് മറന്നുപോയതാണ് അല്ലേ? ഇപ്പോൾ വീണ്ടും സംസ്ഥാന സർക്കാർ മാസ്ക് നിർബന്ധമാക്കി ഉത്തരവിറക്കിയ ശേഷം വരുന്ന ഒരു പകലാണ്. ഇനിയിപ്പോൾ എങ്ങനെയാണ് അവിടെ കൊച്ചിയിൽ കാണാൻ കഴിയുന്ന കാഴ്ചകൾ? അഞ്ജിത, മാസ്ക് ഇപ്പോൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഒരു മാസത്തേക്കാണ് ഉത്തരവ്. പൊതുയിടങ്ങളിലും കൂടിച്ചേരലുകളിലുമൊക്കെ മാസ്ക് വേണമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്കിപ്പോൾ കൊച്ചിയിൽ കാണുന്ന കാഴ്ച, ഏകദേശം ഒരു 30% പേർ മാത്രമാണ് മാസ്ക് വെച്ചിട്ടുള്ളത്. പലരും ആ കാര്യം അറിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും ഇന്ന് ഇപ്പോൾ കൊച്ചിയിലാണെങ്കിൽ പരിപാടികൾ ഉൾപ്പെടെ നടക്കുന്നുണ്ട്. ഈ പരിപാടികളിലേക്ക് എത്തുന്നതടക്കമുള്ള പലരും മാസ്ക് ധരിച്ചിട്ടില്ല. പോലീസുകാരുൾപ്പെടെ നമുക്ക് കാണാം മാസ്ക് ധരിക്കാത്ത നില ഉണ്ട്. എന്തായാലും പല ആളുകളും ഇപ്പോഴും മാസ്ക് വച്ചിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും എടുത്ത് പറയേണ്ടത്. നമുക്ക് കാര്യങ്ങളോട് മറ്റ് പലരോടും ചോദിക്കാം, ഈ മാസ്ക് നിർബന്ധമാക്കി ഉത്തരവിറക്കിയല്ലോ സർക്കാർ, മാസ്ക് ഇപ്പോൾ നിർബന്ധമാക്കിയിട്ടുണ്ട്, അറിഞ്ഞിരുന്നോ? മാസ്ക് ഇപ്പോൾ നിർബന്ധമാക്കിയിട്ടുണ്ട് സർക്കാർ. എന്തായാലും മാസ്ക് വയ്ക്കാത്തതായിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് ഇവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. മാസ്ക് ഇപ്പോൾ നിർബന്ധമാക്കിയിട്ടുണ്ട് സർക്കാർ, അറിഞ്ഞിരുന്നോ? അഞ്ജിത സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, എല്ലാവരും ചില ആൾക്കാർ ഇപ്പോഴും അറിയുന്നതേ ഉള്ളൂ. പക്ഷേ പലരും മാസ്ക് വച്ചിട്ടില്ല. കഴിഞ്ഞ കുറേ നാളുകളായി ഒരു ജീവിതശൈലി അങ്ങനെയായിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ ഇവിടെ ഒരു പരിപാടി ഉൾപ്പെടെ നടക്കുന്നുണ്ട്. അതിൽ നമുക്ക് പോലീസുകാരുൾപ്പെടെ അല്ലെങ്കിൽ അത്തരം ആളുകൾ ഉൾപ്പെടെ മാസ്ക് ധരിച്ചിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. 30% പേർ മാത്രമാണ് കൊച്ചിയിൽ മാസ്ക് ധരിച്ചിട്ടുള്ളത്. പലരും ഇപ്പോഴും മാസ്ക് ധരിക്കാതെ പോകുന്നുണ്ട്. ഒരു മാസത്തേക്കാണ് ഉത്തരവിറക്കിയത് ആരോഗ്യവകുപ്പ്. എന്തായാലും മാസ്ക് ധരിക്കണമെന്ന് ഇപ്പോൾ ഉത്തരവിറക്കിയിട്ടുണ്ട് സർക്കാർ, അറിഞ്ഞിരുന്നോ? പോകലുണ്ടല്ലേ, ബസ് കയറാനുള്ളായിരുന്നു. നമ്മൾ കുറെ നാളായിട്ട് ഇപ്പൊ മാസ്ക് ഒന്നും ഇല്ലായിരുന്നു, ഇനിയിപ്പോ മാസ്കിലേക്ക് പോവാണ്. അഞ്ജിതാ, ഇപ്പോ മാസ്ക് ചേട്ടൻ വച്ചിട്ടുണ്ട്. ഇതാണ് കൊച്ചിയിലെ ഒരു അവസ്ഥ. കാരണം അതിലേക്ക് യൂസ്ഡ് ആവാൻ കുറച്ച് സമയം എടുക്കുമെന്ന് തോന്നുന്നു. എന്തായാലും കോവിഡ് കേസുകളൊക്കെ ഉയർന്നൊരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു ഉത്തരവ് സർക്കാർ ഇറക്കിയിട്ടുള്ളത്. എന്തായാലും ശരി രാഗിൻ. എന്തായാലും രാഗിൻ മൈക്ക് കൊണ്ട് പോകുന്ന സമയത്ത് അവിടെ മാസ്ക് വെക്കാത്ത ആളുകളുടെ മുഖത്തെ ഒരു ഭാവമൊക്കെ ശ്രദ്ധിക്കുകയായിരുന്നു. അയ്യോ, പിടിച്ചോ എന്നുള്ളൊരു മട്ടായിരുന്നു. എന്തായാലും ആളുകൾ ഇപ്പോൾ കുറേ നാളുകളായി മാസ്ക് വെക്കാതെയാണ് നമ്മളൊക്കെ പുറത്തിറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് മാസ്കിലേക്ക് പോവുക എന്നുള്ളത് പലർക്കും ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും സംസ്ഥാന സർക്കാർ അങ്ങനെയൊരു നിർദ്ദേശം ഇറക്കിയ സാഹചര്യത്തിൽ നമുക്കൊക്കെ അത് പാലിക്കാം.